ഗുഡ് ആഫ്റ്റർനൂൺ, ഐ എം അക്ഷയ. ഐ ഹാഡ് എൻ ഓൾ ഇന്ത്യ റാങ്ക് ഓഫ് 2627 ഇൻ ദ ഇയർ 2020. നൗ ഐ എം ഡൂയിങ് തേർഡ് ഇയർ MBBS ഇൻ എയിംസ് നാഗ്പൂർ. ടുഡേ വിൽ ബി കണ്ടിന്യൂയിങ് വിത്ത് പാർട്ട് ടു ഓഫ് ദി ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വിൽ കണ്ടിന്യൂ വിത്ത് ദ ചാപ്റ്റർ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് വേഗ്ലി നമ്മൾ എന്ത് കണ്ടു, ദ ഹോൾ പ്രോസസ് ഫ്രം ഗ്യാമറ്റോജനസിസ് ടിൽ പാർച്ചുറേഷൻ കണ്ടു. അതിൽ എന്തൊക്കെ വരും? ഗ്യാമറ്റോജനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ജെസ്റ്റേഷൻ ആൻഡ് ഫൈനലി പാർച്ചുറേഷൻ, ഡെലിവറി വരെ നമ്മൾ കണ്ടു എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആൻഡ് വി സ്റ്റാർട്ടഡ് വിത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിൽ പ്രൈമറി സെക്സ് ഓർഗൻസ് എന്താന്ന് കണ്ടു, സെക്കൻഡറി സെക്സ് ഓർഗൻസ് എന്താന്ന് കണ്ടു, അതിന്റെ ഫങ്ഷൻ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രക്ചർ കണ്ടിരുന്നു. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മെയിൽ പെൽവിസ് തൊട്ട് ഉള്ളിലേക്കുള്ള സ്ട്രക്ചർ, സ്ക്രോട്ടം, സ്ക്രോട്ടത്തിന്റെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ എങ്ങനെ കാണാം, ആൻഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ എങ്ങനെയാണ് കാണുക, അവിടെ ലേഡിക് സെല്ലും ഇൻഡസ്ട്രീഷ്യൽ സെല്ല് അഥവാ ലേഡിക് സെൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സെല്ല് എവിടെയാണ് കാണുക, എങ്ങനെയാണ് സ്പേം ഉണ്ടാവുന്നത്, ഇത്രയും കാര്യങ്ങൾ കണ്ടു. ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് പീനിസ് നമ്മൾ കണ്ടിരുന്നു. ആൻഡ് അത് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് കടന്നിരുന്നു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ പ്രൈമറി ആയിട്ടുള്ള ഓവറീസിനെ കുറിച്ച് കണ്ടു, ആൻഡ് സെക്കൻഡറി ആയിട്ടുള്ള ഓവിഡക്ട് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, സെർവിക്സ്, വൾവ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ, ആൻഡ് ഫൈനലി മാമറി ഗ്ലാൻസ് കണ്ടു. ആൻഡ് അതിൻ്റെ എല്ലാം സ്ട്രക്ചറും കണ്ടു. ആൻഡ് ടുഡേ വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ദ ടോപ്പിക് ഗ്യാമറ്റോജെനസിസ്. ഗ്യാമറ്റോജെനസിസിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് മെയിലിന്റെ ഗ്യാമറ്റോജെനസിസ് അല്ലെങ്കിൽ സ്പെർമറ്റോജെനസിസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പെർമറ്റോജെനസിസ് നമുക്കറിയാം, സ്പേംസ് മെയിൽ ബോഡിയിൽ ഉണ്ടായി തുടങ്ങുന്ന പ്രൊഡക്ഷൻ തുടങ്ങുന്നത് എപ്പോഴാണ് നമുക്കറിയാം, എപ്പോഴാണ്? പ്യൂബർട്ടിയിൽ. പ്യൂബർട്ടി ആകുമ്പോൾ ഇനീഷ്യേറ്റ് ചെയ്യും സ്പെർമറ്റോജെനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്. ആൻഡ് അത് എവിടെയാണ് നടക്കുന്നത് നമുക്കറിയാം, സെമിനിഫെറസ് ട്യൂബ്യൂളിൽ ആണ് എങ്ങനെ സ്പെർമറ്റോജെനസിസ് നടന്ന് സ്പെർമറ്റോഗോണിയ ഉണ്ടാവുന്നത്. സെക്കൻഡ് കീവേർഡ് സെമിനിഫെറസ് ട്യൂബ്യൂൾ. ഇനി പ്രോസസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന് നമ്മൾ ഡയഗ്രാം നോക്കണം. NCERTയിലത്തെ ആദ്യം സ്ട്രക്ചർ ഓഫ് സ്പേം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്ട്രക്ചർ ഓഫ് സ്പേം. അതിൽ ആദ്യം ഈ ലേബിളിങ്സ് ചോദിച്ചാലും മാർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പ്ലാസ്മ മെംബ്രെയിൻ, അതിന്റെ മേലെ ഒരു ഹെഡ്, ഹെഡില് അറ്റത്ത് ടിപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആക്രോസോം വെച്ച്. ആൻഡ് അതിന്റെ ബാക്കിലൊരു ന്യൂക്ലിയസ് കണ്ടെയ്നിങ് ക്രോമസോമൽ മെറ്റീരിയൽ ഉണ്ട്. ഇത്രയും ഈ ഹോൾ പാർട്ട് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തു, ഹെഡ് ആയിട്ട് കൺസിഡർ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഒരു സ്മോൾ പാർട്ട്, അതെന്താണ്? നെക്ക്. ആൻഡ് അത് കഴിഞ്ഞ് വരുന്നത് മിഡിൽ പീസ്. ഈ മിഡിൽ പീസിൽ എന്തുണ്ട്? മൈറ്റോകോൺഡ്രിയ ഒരു ലാഡർ ലൈക്ക് പാറ്റേൺ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ മൈറ്റോകോൺഡ്രിയ ഫങ്ഷൻ താഴെ തന്നെ എഴുതിയിട്ട് എന്താണ്? എനർജി സോഴ്സ് ആണ്. എന്തിന്? സ്വിമ്മിങ്ങിന്. സ്വിമ്മിങ് ഇൻ ദ സെൻസ് ഇജാക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റിലേക്ക് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ജനൈറ്റൽ ട്രാക്ട് നിന്ന് സ്വിം ചെയ്ത് എവിടം വരെ എത്തണം? ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഫെലോപ്പിയൻ ട്യൂബിലെ ആംബ്യൂള വരെ എത്താൻ സഹായിക്കുന്ന എനർജി സോഴ്സ് ആരാ കൊടുക്കുന്നത്? മൈറ്റോകോൺഡ്രിയ. ആൻഡ് ഈ മൈറ്റോകോൺഡ്രിയ കാണുന്നത് എവിടെയാ? മിഡിൽ പീസില്. ആൻഡ് ഫൈനലി ടെയിൽ. ടെയിൽ അപ്പൊ നമ്മൾ എന്തൊക്കെ പാർട്ട് കണ്ടു? ഒരു ഹെഡ് ഉണ്ട്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ഫൈനലി ടെയിൽ. അപ്പോ സ്ട്രക്ചർ ഓഫ് സ്പേമിൽ പറയുന്നത് സ്പേം എന്താണ്? ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണ്. ആൻഡ് കമ്പോസ്ഡ് വാട്ട് വാട്ട്? ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. ആൻഡ് നമുക്കറിയാം ഒരു പ്ലാസ്മ മെംബ്രെയിൻ എൻവലപ്പ് ചെയ്യുന്നുണ്ട് ദ ഹോൾ ബോഡി. ഹോൾ ബോഡി കവർ ചെയ്തുകൊണ്ട് ആരുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ആൻഡ് ഈ സ്പേമിന്, ഈ സ്പേമിന് ഹെഡില്, ഹെഡ് റീജിയനിൽ എന്തുണ്ട്? ഒരു എലോങ്ങേറ്റഡ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. നമുക്കറിയാം ഗാമിറ്റ്സ് ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലോയിഡ്, ആ പ്ലോയിഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഈ ഗാമിറ്റ്സിന്റെ പ്ലോയിഡി എത്രയായിരിക്കണം? ഹാപ്ലോയിഡ് ആയിരിക്കണം. അപ്പോൾ അതിനൊരു ഇലോങ്ങേറ്റഡ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഈ ആന്റീരിയർ പോർഷൻ, ഈ ന്യൂക്ലിയസിന്റെ ആന്റീരിയർ പോർഷൻ ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ വെച്ച് കവേർഡ് ആണ്. ആൻഡ് ദിസ് ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ഇസ് കോൾഡ്, ഈ ക്യാപ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിച്ചത്? ആക്രോസോം. ആൻഡ് ഈ ആക്രോസോമിന്റെ ഫങ്ഷൻ എന്താണ്? അതിൽ കുറെ എൻസൈംസ് ഉണ്ട് വിച്ച് ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ ഓഫ് ദി ഓവം. ഫെർട്ടിലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഉള്ള ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ഇൻ ദ ആന്റീരിയർ പാർട്ട് ഓഫ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്?
ആക്രോ സോൺ എന്ന് വിളിച്ചു. ആൻഡ് മിഡിൽ പീസില് നമ്മൾ കണ്ടു, മിഡിൽ പീസില് ന്യൂമറസ് മൈറ്റോകോൺഡ്രിയ ഉണ്ട്, ആൻഡ് ദിസ് പ്രൊഡ്യൂസസ് ദി എനർജി ഫോർ മൂവ്മെന്റ് ഓഫ് ടെയിൽ ഡ്യൂറിംഗ് എന്ത് ഫെർട്ടിലൈസേഷന്റെ സമയത്തും. ആൻഡ് ഒരു ഹ്യൂമൻ മെയിൽ ഇജാക്കുലേഷന്റെ സമയത്ത് എത്ര മില്യൺ സ്പേംസ് ആണ് ഒരു കോയിറ്റസിന്റെ സമയത്ത് റിലീസ് ചെയ്യുക? അബൌട്ട് 200 to 300 മില്യൺ സ്പേംസ്. ആ മില്യൺ സ്കിപ്പ് ചെയ്യാണ്ട് ഓർത്ത് വെക്കാം, ഇത്രയും മില്യൺ സ്പേംസ് ആണ് ഒരു നോർമൽ ഫെർട്ടിലിറ്റി സമയത്ത് ഇജാക്കുലേഷൻ നടക്കേണ്ടത് ഫ്രം എ ഹ്യൂമൻ മെയിൽ. ആൻഡ് ഈ 200 to 300 എന്ത് അറ്റ്ലീസ്റ്റ് 60% എന്ത് വേണം, നോർമൽ സൈസ് ആൻഡ് ഷേപ്പ് ഉള്ളതായിരിക്കണം. ആൻഡ് ഇതില് അറ്റ്ലീസ്റ്റ് 40% എന്ത് കാണിക്കണം, വിഗറസ് മോട്ടിലിറ്റി കാണിക്കണം. ഈ 60% 40% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചതാണ്, അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ആൻഡ് എത്രയാണ് മോട്ടിലിറ്റിയുടെ, എത്രയാണ് നോർമൽ സൈസ് ആൻഡ് ഷേപ്പ് എന്ന് അറിഞ്ഞിരിക്കാം. ആൻഡ് സ്പെർമറ്റോജെനിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ, സ്പെർമറ്റോജെനിസിനെ കടക്കുകയാണെങ്കിൽ നമുക്കറിയാം ദ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്, പ്യൂബർട്ടിന്റെ സമയത്താണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ, സെമിനിഫെറസ് ട്യൂബ്യൂളിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് ഫേസ്റ്റ് എന്തുണ്ടാവുന്നു, ഒരു പ്രൈമറി ഈ ഓൾറെഡി ഉള്ളത് എന്താ, സ്പെർമറ്റോഗോണിയ വെച്ചാണ് ഈ ഹോൾ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്പെർമറ്റോഗോണിയന്റെ പ്ലോയിഡി എത്രയാണ്, 2N അല്ലെങ്കിൽ 46 നമ്പർ ഓഫ് ക്രോമസോംസ് അതിൽ ഉണ്ടാവും. ആൻഡ് ഈ സ്പെർമറ്റോഗോണിയ ആദ്യം എന്ത് ചെയ്യും, മൈറ്റോസിസ് വഴി സെയിം കൈൻഡ് ഓഫ് സെൽസ് ഐഡന്റിക്കൽ ആയിട്ടുള്ള സെൽസ് ഉണ്ടാക്കാൻ തുടങ്ങും. കുറെ സെൽസ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ ഒരെണ്ണത്തിന് അണ്ടർഗോ ഡിഫറൻഷിയേഷൻ ആൻഡ് ഇറ്റ് ബിക്കംസ് വാട്ട്, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഉണ്ടായി ഫ്രം സ്പെർമറ്റോഗോണിയ വയ മൈറ്റോസിസ് ഡിഫറൻഷിയേഷൻ. ഇനി ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ആണ് ഫേസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യന് ചോദിക്കാണ്, ഫേസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്ന മെയിൽ മെയിലിലെ സെൽ ഏതാന്ന് വെച്ചാൽ സ്പെർമറ്റോഗോണിയ പറയരുത്, അതിന്റെ ആൻസർ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആണ്. ആൻഡ് ഫേസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടി, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് കിട്ടി. ആൻഡ് മിയോസിസ് ആയതുകൊണ്ട് തന്നെ ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിന്റെ പ്ലോയിഡ് എത്രയായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും, അതും തെറ്റരുത്. ആൻഡ് ഈ ഹാപ്ലോയിഡ് സ്ട്രക്ചർ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് ഫൈനലി എന്തുണ്ടാക്കുന്നു, അഗെയിൻ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമറ്റിഡ്സ് ഉണ്ടാക്കുന്നു. ആൻഡ് ഈ സ്പെർമറ്റിഡ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താണ് നമുക്ക് ഫൈനലി സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേം ഉണ്ടാകുന്നത്. അപ്പോ സ്പേം ഉണ്ടായി, സ്പെർമറ്റോഗോണിയന്ന് സ്പേം ഉണ്ടാവുന്നവരെ നമ്മൾ കണ്ടു. ആൻഡ് അടുത്ത് നോക്കാനുള്ളത്, ഒരു ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സിന് എത്ര സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് ഉണ്ടായി, ഒന്നിൽ നിന്ന് നമുക്കറിയാം 1, 2 ആദ്യം, ആൻഡ് ഇതിന്ന് അഗെയിൻ 2 ഉണ്ടായി. അപ്പോ ഇതേ പ്രോസസ്സ് ഈ സ്ട്രക്ചറിനും അണ്ടർഗോ ചെയ്ത് ഇവിടെയും 2 ഉണ്ടാവും. അപ്പൊ അഗെയിൻ ടോട്ടല് 4 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് ആണ് ഉണ്ടായത്. ആൻഡ് അഗെയിൻ ഈ 4 അഗെയിൻ ഈ സെയിം സ്ട്രക്ചർ അണ്ടർഗോ ചെയ്ത് ഫൈനലി നമുക്ക് എന്ത് മനസ്സിലാവും, ഒരു സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആക്ച്വലി എത്ര സ്പെർമറ്റിച്ചിന് ഉണ്ടാക്കും അല്ലെങ്കിൽ സ്പെർമറ്റോസോയൻ ഉണ്ടാക്കും, ഒരു സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് 2 ഉണ്ടാക്കും. അപ്പോ ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എത്ര എണ്ണം ഉണ്ടാക്കും, ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റ് 4 സ്പെർമറ്റോസോയനെ ഉണ്ടാക്കും. അപ്പോ ആ നമ്പറിന്റെ കണക്ക് ഇങ്ങനെ, ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റ് 4 സ്പെർമറ്റോസോയനെ ഉണ്ടാക്കും, ആൻഡ് ഒരു സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണ് ചോദിച്ചതെങ്കിൽ എത്ര ഉണ്ടാക്കുള്ളൂ, 2 ഉണ്ടാക്കുള്ളൂ. ആൻഡ് ഈ സ്പെർമറ്റോസോവ ഇവിടുന്ന് റിലീസ് ചെയ്ത് ഫൈനലി ഇജാക്കുലേഷൻ സമയത്ത് റിലീസിന് ആ റിലീസിന് പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. ആൻഡ് സ്പെർമിയേഷൻ ഒരു ടേം ആണെങ്കിൽ നെക്സ്റ്റ് ടേം സ്പെർമിയോജെനിസിസ്. സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത് ഈ സ്പെർമറ്റിഡ്സ് ഡിഫറൻഷിയേറ്റ് ആയി സ്പെർമറ്റോസോവ ആവുന്ന ഡിഫറൻഷിയേഷൻ പറയുന്നതാണ് സ്പെർമിയോജെനിസിസ്. അപ്പൊ സ്പെർമിയോജെനിസിസ് വേഴ്സസ് സ്പെർമിയേഷൻ ചോദിച്ചാൽ ഡിഫറൻസ് ആയിരിക്കണം. ദ റിലീസ് ഓഫ് സ്പേം ഓൾറെഡി ഉണ്ടായ സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേം റിലീസ് ചെയ്ത് ഇജാക്കുലേഷൻ സമയത്ത് പുറത്തു പോകുന്ന റിലീസ്ഡ് ഔട്ട്, അതിനെയാണ് നമ്മൾ സ്പെർമിയേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് സ്പെർമാറ്റിഡ്സിനെയാണ് സ്പെർമിയോജെനിസിസ് സംഭവിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫൈനലി സ്പെർമറ്റോസോവ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി പ്ലോയിഡി, ഓരോ സ്റ്റേജിലെയും പ്ലോയിഡി ചോദിച്ചാലും പറയാൻ അറിഞ്ഞിരിക്കണം. ആൻഡ് ഓരോ സ്റ്റേജിലെയും ഓരോ സാധനങ്ങൾ എത്ര ടോട്ടൽ സ്പേംസ് ഫൈനലി ഉണ്ടാക്കും, അതായത് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് തന്ന്
അതെ, നാല് സ്പേമിനെ ഉണ്ടാക്കുന്നു, ഒരു സെക്കൻഡറി സ്പേമിറ്റസ് ആയിട്ട് വന്നാലും അത് രണ്ട് സ്പേമിനെ ഉണ്ടാക്കുള്ളൂ എന്ന് അറിഞ്ഞിരിക്കണം. ഇനി പറയാൻ പോകുന്നത്, ഒരു ഇജാക്കുലേഷന്റെ സമയത്ത് എന്ത് റിലീസ് ചെയ്യും? മെയിൽ ബോഡിയിൽ നിന്ന് സെമിൻ, സെമിനാണ് ആ സെക്രീഷൻ, ആ സെക്രീഷൻ റിലീസ് ചെയ്യും, വിച്ച് ഇസ് അബൌട്ട് 2.5 to 3 mL. ഇത്രയും എമൗണ്ട് ഓഫ് സെമിൻ റിലീസ്ഡ് ആവുകയാണ്. ആൻഡ് ഈ ഓരോ mL-ലും, ഒരു mL-ല് 100 മില്യൺ സ്പേം വീതം ഉണ്ടാവും. അപ്പൊ ഈ ടോട്ടൽ 2.5 to 3 mL എത്ര ഉണ്ടാവും? 200 to 300 മില്യൺ എത്ര സ്പേംസ് റിലീസ്ഡ് ആവുന്നുണ്ട്. ആൻഡ് ആൻഡ് അടുത്തൊരു ടേം അറിഞ്ഞിരിക്കേണ്ടത് ഒളിഗോസ്പേർമിയ. ഒളിഗോസ്പേർമിയ എന്ന് പറഞ്ഞാല് നമുക്കറിയാം സ്പേം കൗണ്ട് എത്രയോ എമൗണ്ടിന് കുറയാണെങ്കിൽ നമ്മൾ അതിനെ, ആ ഫിനോമിനെ ഒളിഗോസ്പേർമിയ എന്ന് വിളിക്കും. അപ്പോ എത്ര ആ നമ്പർ അറിഞ്ഞിരിക്കണം? ലെസ് ദാൻ 20 മില്യൺ പെർ എം എൽ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഒളിഗോസ്പേർമിയ എന്ന് വിളിച്ചു. ഇനി നമ്മൾ സ്പേമിന്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തു, എന്നിട്ട് അതിന്റെ ഫങ്ഷൻസ് കണ്ടു, ആൻഡ് സ്പേമറ്റോജെനസിസിന്റെ പ്രോസസ്സ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഇനി പറയേണ്ടത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് പറയാൻ പോവാം. അതിനു മുമ്പ് നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ, ആൻഡ് ഉണ്ടായി വരുന്ന സ്പേമിന്റെ സ്ട്രക്ചർ, ആൻഡ് ഉണ്ടായി വരുന്ന പ്രോസസ്സ്, ഇത്രയും നോക്കി. ഇനി ഈ പ്രോസസ്സിനെ സബ്സ്റ്റൻഷിയേറ്റ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന, സൈഡ് ബൈ സൈഡ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺട്രോൾ എന്താന്ന് അറിഞ്ഞിരിക്കണം. ആ കൺട്രോളിനെ നമ്മൾ വിളിച്ചു ഹോർമോണൽ കൺട്രോൾ ഓഫ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ആരില്? മെയിലില്. മെയിൽസിലെ ഹോർമോണൽ കൺട്രോൾ എങ്ങനെയാ നോക്കാൻ പോകുന്നത്? ആദ്യം ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോ തലാമസ് വെച്ചാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്, കൺട്രോളിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ആൻഡ് ഇതെന്തുണ്ടാക്കുന്നു? ഈ ഹൈപ്പോ തലാമസ് GnRH ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഉണ്ടാക്കുന്നു. ആൻഡ് ഈ ഹോർമോൺ ആരെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യും? പിറ്റുവിറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പിറ്റുവിറ്ററിനെ സ്റ്റിമുലേറ്റഡ് ആവുമ്പോൾ പിറ്റുവിറ്ററി എന്തൊക്കെ റിലീസ് ആവും? FSH ആൻഡ് LH, അല്ലെങ്കിൽ LH-ന്റെ വേറെ പേര് ICSH, ഇൻഡസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പിറ്റുവിറ്ററിന്ന് FSH-ഉം റിലീസായി, LH-ഉം റിലീസായി. ഇനി ഈ FSH പോയിട്ട് വേണം ആര്, നമ്മുടെ നേഴ്സ് സെല്ലെന്നും കൂടി അറിയപ്പെട്ട സെർട്ടോളി സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ. ആൻഡ് ഫൈനലി ഇവിടെ നിന്ന് എന്ത് പറ്റും? സ്പേമെറ്റോ ജെനസിസ് ഇത് ഉണ്ടാവും. ആൻഡ് LH എന്ത് ചെയ്യും? LH L4 ലേഡിക് സെല്ലിനെ, അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്നും പറയാം, ഇന്റർസ്റ്റീഷ്യൽ സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി എന്തുണ്ടാക്കാൻ? ടെസ്റ്റോസ്ട്രോൺ ഉണ്ടാക്കാൻ. ആൻഡ് ഈ ടെസ്റ്റോസ്ട്രോണിന്റെ സഹായത്തോടെയാണ് എന്തുണ്ടാവുന്നത്? സ്പേമെറ്റോ ജെനസിസ് വന്ന പ്രോസസ്സ് കൂടി ഉണ്ടാവുന്നത്. ഇത്രയും അറിഞ്ഞിരിക്കണം ഫേസ്റ്റ്. ആൻഡ് നമുക്കറിയാം സെർട്ടോളി സെൽ വേറൊരു സാധനം കൂടി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്ത്? ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, അതാണ് ഇൻഹിബിൻ. ഈ ഇൻഹിബിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാല് ഇൻഹിബിൻ പോയി നമ്മുടെ FSH-നെ ഇൻഹിബിറ്റ് ചെയ്യും, FSH സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ FSH-ന്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടായ എന്ത് പറ്റും? ആ FSH എനി മോർ സെർട്ടോളി സെല്ലിനെ അഗെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. അങ്ങനെ സ്പേർമെറ്റോജെനിസിനെ താൽക്കാലികമായി നിന്നുപോകും. ആൻഡ് ഇത് കഴിഞ്ഞു ഇതേമാതിരി ഇപ്പത്തെ സൈഡില് LH-ന്റെ സൈഡില് ഇൻഹിബിഷൻ എങ്ങനെയാ? ഈ ഉണ്ടായി വരുന്ന ടെസ്റ്റോസ്ട്രോൺ LH-നെ തന്നെ ഇൻഹിബിറ്റ് ചെയ്യാൻ നോക്കും. ആൻഡ് ഫൈനലി ഇതേ സാധനം എന്തിനെ കൂടി ഇൻഹിബിറ്റ് ചെയ്യും? ഹൈപ്പോ തലാമസിനെ കൂടി ഇൻഹിബിറ്റ് ചെയ്ത് ഈ ടോട്ടൽ സിസ്റ്റത്തിന് ഒരു കൺട്രോൾ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പഠിക്കേണ്ടത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഓജെനസിസ് എന്ന് പറഞ്ഞ പ്രോസസ് ആണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഓവ ഫൈനലി, അല്ലെങ്കിൽ ഫൈനൽ ഫീമെയിൽ ഗാമിറ്റ് എങ്ങനെയാണ് ഉണ്ടാവാന്ന്. അപ്പൊ നമ്മൾ ഓൾറെഡി സ്ട്രക്ചറിൽ എന്ത് കണ്ടിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കണ്ടു? ഓവറിന്റെ ഉള്ളില് ഫസ്റ്റ് പ്രൈമറി ഫോളിക്കിൾ കണ്ടു, സെക്കൻഡറി ഫോളിക്കിൾ കണ്ടു,
ആൻഡ് ടേർഷ്യറി ഫോളിക്കിളായി അത്, ആൻഡ് മെച്ചോർ ഗ്രാഫിയൻ ഫോളിക്കിളായി, ആൻഡ് ഓവുലേഷൻ നടക്കുന്നു, ആൻഡ് ബാക്കിയുള്ള റെമനൻസ് വെച്ച് കോർപ്പസ് ലൂട്ടി ഉണ്ടാവുന്നു, അത് കോർപ്പസ് ആൽബിക്കൻസ് ആവുന്നു, ആൻഡ് ഫൈനലി ആ ഹോൾ സൈക്കിൾ കംപ്ലീറ്റഡ് ആയി എന്ന് പഠിച്ചിരുന്നു. ഇത്രയും സാധനങ്ങൾ എവിടെയാണ് നടക്കുന്നത്? ഈ ഫോളിക്കിൾസ് ഒക്കെ കാണപ്പെടുന്നത് പെരിഫറൽ കോർട്ടെക്സ് ഓഫ് സ്ട്രോമയാണ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഊജനസിസ് കാണാൻ പോവാണ്. ഊജനസിസില് ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഫോളിക്കുലോജെനസിസ്, അല്ലെങ്കിൽ ഫോളിക്കിൾസ് എങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസിഷൻ എങ്ങനെയാണ് നടക്കുന്നത്. ഫോളിക്കുലോ ജെനസിസ് നമുക്കറിയാം, ഫോളിക്കുലോ ജെനസിസിൽ ഫസ്റ്റ് ഫോളിക്കുലോ ജെനസിസിൽ ഫസ്റ്റ് എൻസിആർടി കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. ഊജനസിസ് എന്ന പ്രോസസ് എന്താണ്? ഫോർമേഷൻ ഓഫ് മെച്ചോർ ഫീമെയിൽ ഗാമറ്റ്. ആ ടേമിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? മെച്ചോർ ഫീമെയിൽ ഗാമറ്റ് ഉണ്ടാകുന്ന പ്രോസസ് ആണ് ഊജനസിസ്. ആൻഡ് ഇതിന് സ്പെർമറ്റോജെനസിന് വ്യക്തമായ ഡിഫറൻസും ഉണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പെർമറ്റോജെനസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്യൂബർട്ടിന്റെ സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഊജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ തന്നെയാണ്. എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ തന്നെ ഓൾറെഡി എന്തുണ്ടാവുന്നുണ്ട്? കപ്പിൾ ഓഫ് മില്യൺ ഗാമിറ്റ് മദർ സെൽസ് അല്ലെങ്കിൽ ഊഗോണിയ. ഫീമെയിലെ മദർ സെൽസിനെ എന്ത് വിളിച്ചു? ഊഗോണിയൻ. മെയിൽസിലെ സ്പെർമറ്റോഗോണിയ എന്ന് വിളിച്ചിരുന്നു. അപ്പോ എംബ്രിയോണിക് സ്റ്റേജ് തന്നെ മില്യൻസ് ഓഫ് ഗാമിറ്റ് മദർ സെൽസ് ഉണ്ടാവുന്നുണ്ട് വിത്തിൻ ഈച്ച് ഫീറ്റൽ ഓവറി. ഓരോന്നിലും കപ്പിൾ ഓഫ് മില്യൺ ഗാമിറ്റ് മദർ സെൽസ് ഉണ്ടായി. ആൻഡ് ഇത് കഴിഞ്ഞ് ബേർത്ത് കഴിഞ്ഞാൽ ഒരു ബേബിയുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് സമയത്ത് ഇത്രയും ഉണ്ടായി കഴിഞ്ഞു, അതൊരു ഫീമെയിൽ ആണെങ്കിൽ, ഫീമെയിൽ ബേബി ആണെങ്കിൽ. ആൻഡ് ആഫ്റ്റർ ബേർത്ത് ഊഗോണിയുടെ നമ്പർ കൂടാൻ പോകുന്നില്ല, അതായത് നോ മോർ ഊഗോണിയ ആർ ഫോംഡ് ആൻഡ് ആഡഡ് ആഫ്റ്റർ ബേർത്ത്. ആൻഡ് ഇത് കഴിഞ്ഞ് ഈ സെൽസ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് സെൽ ഡിവിഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിവിഷൻ അല്ല നടന്നത്. സ്പെർമറ്റോജെനസിസ് നമുക്കറിയാം ഓൾറെഡി കണ്ടിരുന്നു പ്യൂബർട്ടിന്ന്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഓരോന്ന് കണ്ടിരുന്നു. ടിൽ ഏത് വരെ കണ്ടിരുന്നു? നമ്മൾ സ്പെർമിയേഷൻ അഥവാ റിലീസ് ഓഫ് സ്പെർംസ് വരെ കണ്ടിരുന്നു. പക്ഷെ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാല് ഈ ഹോൾ സെൽ ഡിവിഷൻ നടക്കുന്നത് കണ്ടിന്യൂസ് അല്ല, അതായത് അവർ നടുക്ക് ടെമ്പററി അറസ്റ്റഡ് ആവുന്നുണ്ട്. അത് ഏതൊക്കെ സ്റ്റേജിൽ അറസ്റ്റ് ആവും നമ്മൾ ആദ്യം കാണാൻ പോവാണ്. ആദ്യം സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തതിന് പ്രോഫേസ് വൺ ഓഫ് മിയോട്ടിക് ഡിവിഷനിൽ അവർ ഫസ്റ്റ് ടെമ്പററി അറസ്റ്റഡ് ആവാണ്. ആൻഡ് ആ അറസ്റ്റഡ് ആവുന്ന സ്റ്റേജിനെ നമ്മൾ വിളിച്ചു പ്രൈമറി ഊസൈറ്റ്. പ്രൈമറി ഊസൈറ്റ് ആയിരുന്നപ്പോ പ്രോഫേസ് വൺ ഓഫ് മിയോട്ടിക് ഡിവിഷനിൽ ഫസ്റ്റ് ടെമ്പററി അറസ്റ്റഡ് ആയി. ആൻഡ് ഈച്ച് പ്രൈമറി ഊസൈറ്റ് എന്താവും? അവർക്ക് ഒരു ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് വന്ന് അവരെ സറൗണ്ട് ചെയ്ത് ഫോം ചെയ്യും. അങ്ങനെ പ്രൈമറി ഊസൈറ്റ് ആദ്യമേ ഉണ്ടായിരുന്നു, വിച്ച് ഇസ് അറസ്റ്റഡ് അറ്റ് വിച്ച് ലെവൽ? പ്രോഫേസ് വൺ ഓഫ് മിയോട്ടിക് ഡിവിഷൻ. അതിന്റെ പുറത്ത് എന്തുണ്ടായി? കുറെ ഗ്രാനുലോസ സെൽസ് ഉണ്ടായി. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? പ്രൈമറി ഊസൈറ്റ്. ആൻഡ് ഈ പുറത്തുള്ള സാധനത്തിന് ഗ്രാനുലോസ സെൽസ് എന്ന് വിളിച്ചു. ആൻഡ് ഈ ഗ്രാനുലോസ സെൽസ് സറൗണ്ട് ചെയ്ത് നമ്മുടെ പ്രൈമറി ഊസൈറ്റ് നിന്നപ്പോ ഈ ടോട്ടൽ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിച്ചു? പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിച്ചു. അതായത് ഒരു പ്രൈമറി ഊസൈറ്റ് ഉണ്ടായിരുന്നു, വിച്ച് ഇസ് അറസ്റ്റഡ് അറ്റ് വിച്ച് സ്റ്റേജ്? പ്രോഫേസ് വൺ ഓഫ് മിയോട്ടിക് ഡിവിഷൻ. അതിന് ഗ്രാനുലോസ സെൽസ് വന്ന് സറൗണ്ട് ചെയ്തപ്പോ നമ്മൾ അതിനെ പ്രൈമറി ഫോളിക്കിൾ എന്ന് ഹോൾ ആയിട്ട് നമ്മൾ അതിനെ വിളിച്ചു. ആൻഡ് അടുത്തെന്താ പറ്റുക എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? പ്രൈമറി ഫോളിക്കിൾ ഉണ്ട്. ആൻഡ് കുറേ നമ്പർ ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് എന്ത് പറ്റും? നമ്മുടെ ബേർത്ത് തൊട്ട് പ്യൂബേർട്ടി വരെയുള്ള ടൈമില് എന്താ കുറെ എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോകും. ആൻഡ് പ്യൂബേർട്ടിയുടെ സമയത്ത് നമുക്കറിയാം ഊഗോണിയ, അതായത് മദർ സെൽസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? കപ്പിൾ ഓഫ് മില്യൺ ഗാമിറ്റ് മദർ സെൽസ് ഓരോ ഓവറിലും ഉണ്ടായിരുന്നു. പക്ഷെ പ്യൂബേർട്ടിയിൽ എത്രയേ ഉള്ളൂ? ഓൺലി 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് ആർ ലെഫ്റ്റ് ഇൻ ഈച്ച് ഓവറി. ഓരോ ഓവറിലും 60,000 to 80,000 മാത്രമേ ബാക്കിയുള്ളൂ. ആൻഡ് ഈ പ്രൈമറി ഫോളിക്കിൾസിന് കുറച്ചുകൂടി ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസ് വന്ന് ഒരു ന്യൂ തീക്ക ലെയറിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ തീക്ക സെൽസും കൂടി ഫോം ചെയ്താൽ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിച്ചു. അപ്പോ ഈ പ്രൈമറി ഫോളിക്കിൾ എന്ത് സംഭവിക്കാൻ പോവാണ്? സെക്കൻഡറി ഫോളിക്കിൾ ആവാൻ നമുക്കറിയാം പ്യൂബേർട്ടി, അതായത് ബേർത്ത് തൊട്ട് പ്യൂബേർട്ടിന്റെ സമയത്ത് ഊഗോണി ഒന്നും നോ മോർ ഫോംഡ്, ബട്ട് എന്താ പറ്റുക, പ്രൈമറി ഫോളിക്കിൾസ് കുറെ ഡീജനറേറ്റ് ചെയ്ത് പോയി. ആൻഡ് ലീവിംഗ് ഹൗ മച്ച്? 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് ഇൻ ഈച്ച് ഓവറി. ആൻഡ് ഇതിനെന്താ പറ്റുക? ഇനി
ഈ പ്രൈമറി നടുക്ക് പ്രൈമറി യൂസ് ആയിട്ടുണ്ട്, വിച്ച് ഇസ് സ്റ്റിൽ അറസ്റ്റഡ് ഫേസിലിരിക്കാണ്. ചുറ്റും ഗ്രാനിഡോസ സെൽസ് ഉണ്ട്. ആൻഡ് ഇപ്പൊ പുതിയ ഒരു അഡിഷനും കൂടെ നടന്നിരിക്കാണ്. ഏത് സെൽസ് ഉണ്ട്? തീക്ക സെൽസ്. തീക്ക സെൽസും കൂടി വന്നു. അപ്പോ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ടോട്ടലി സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിച്ചു. ഇനി ഈ സെക്കൻഡറി ഫോളിക്കിൾ ഇനി എന്താവും? അതൊക്കെ ടേർഷ്യറി ഫോളിക്കിളിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തും. ആൻഡ് ഈ ടേർഷ്യറി ഫോളിക്കിളിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്? ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി, വിച്ച് ഇസ് കോൾഡ് ആൻഡ്രം. ഏതിലാണ് ഉള്ളത്? ടേർഷ്യറി ഫോളിക്കിളാണ്. ഏത് വന്നത്? ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ആയ ആൻഡ്രം. ആൻഡ് അഗെയിൻ ഈ തീക്കാലേറിനും കൂടി ഡിഫറൻസ് വരാണ്. അത് ഓർഗനൈസ് ചെയ്യും. എങ്ങനെ? ഒരു ഇന്നർ തീക്ക, ഇന്നർ തീക്കാലെയർ വിച്ച് ഇസ് കോൾഡ് തീക്ക ഇന്റേർണ, ആൻഡ് ഒരു ഔട്ടർ ലെയർ കോൾഡ് തീക്ക എക്സ്റ്റേർണ. ആൻഡ് അപ്പൊ നമുക്കറിയാം ഈ സ്റ്റേജിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു. സെക്കൻഡറി ഫോളിക്കിൾ കഴിഞ്ഞ് എന്തായി? തീക്ക സെൽസ് ഇന്റേർണ എക്സ്റ്റേർണ എന്ന് പറഞ്ഞ് ഓർഗനൈസ് ചെയ്തു, ഒരു ഇന്നർ ആൻഡ് ഔട്ടർ ലെയർ. അതും കൂടാണ്ട് വേറെ എന്ത് ചേഞ്ച് വന്നു? ഒരു ആൻഡ്രം അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയും കൂടി വന്നു. ഏത് കൂടാണ്ട്? ഈ സെക്കൻഡറി ഫോളിക്കിൾസിനോട് ഇത്രയും ചേഞ്ചസ് വരുമ്പോ ഇത് ഫൈനലി എന്തായി? നമ്മുടെ ടേർഷ്യറി ഫോളിക്കിൾ ഉണ്ടായി. ആൻഡ് അതിന്റെ സ്ട്രക്ചർ വരക്കാണെങ്കിൽ നടുക്കൊരു എന്തുണ്ട്? ഊസൈറ്റുണ്ട്. ആ ഊസൈറ്റ് ഇപ്പൊ പ്രൈമറി ഊസൈറ്റല്ല, അതൊരു സെക്കൻഡറി ഊസൈറ്റ് ആയി കഴിഞ്ഞു. ആൻഡ് അതെങ്ങനെയാന്ന് ഞാനിപ്പോ ഒരു രണ്ട് മിനിറ്റിൽ പറയും. ആൻഡ് അതിന്റെ ചുറ്റും എന്തുണ്ട്? നേരത്തെ കണ്ടതുപോലെ ഗ്രാനിഡോസ സെൽസ്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയ ആൻഡ്രം, വിച്ച് ഇസ് എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി. ആൻഡ്രം ഇങ്ങനെ ഫോം ചെയ്ത് ഇതിന് ചുറ്റും അഗെയിൻ എന്ത് സെൽസ് തന്നെയാണ്? ഗ്രാനിലോസ സെൽസ് കുറെ എണ്ണം ഉണ്ട്. ഇത് ഫുൾ വരക്കാൻ സമയമില്ലാത്തോണ്ട് ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് വരക്കുന്നത്. ആക്ച്വലി അത് അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. ആൻഡ് ഇങ്ങനെ കുറെ സെൽസ്, ഗ്രാനിലോസ സെൽസ് കണ്ടു. ആൻഡ് ഇതിന്റെ ചുറ്റും എന്താണ്? ഒരു തീക്ക ഇന്റേണ, നമ്മുടെ തീക്ക ഇന്റേണ. ആൻഡ് അതിന്റെ പുറത്ത് ഒരു തീക്ക എക്സ്റ്റേണ. ഇത്രയും കൂടി ആകുമ്പോൾ നമുക്ക് എന്തിന്റെ സ്ട്രക്ചർ കിട്ടി? ടേർഷ്യറി ഫോളിക്കിളിന്റെ സ്ട്രക്ചർ കിട്ടി. ആൻഡ് ഈ ടേർഷ്യറി ഫോളിക്കിൾ ആവുന്ന സമയം കൊണ്ട് എന്ത് പറ്റും? ഈ പ്രൈമറി യൂസൈറ്റ് എന്താവും? ഈ പ്രൈമറി യൂസൈറ്റ് വളർന്ന് അതിന്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ, ഓൾറെഡി പ്രോഫേസ് വണ്ണിൽ അറസ്റ്റഡ് ആയിരുന്നു, അത് കണ്ടിന്യൂ ചെയ്ത് ഫേസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് എന്ത് പറ്റും? ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ ഉണ്ടാവും? അതിന്റെ പ്രോഡക്ട്സ് ഉണ്ടാവും. ആ പ്രോഡക്ട്സ് അതൊരു അൺഈക്വൽ ഡിവിഷൻ ആണ്. ആൻഡ് എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്? ഒരു ലാർജ് ഹാപ്ലോയിഡ് സെക്കൻഡറി യൂസായിട്ടും ഒരു ടൈനി ഫേസ്റ്റ് പോളാർ ബോഡിയും ഉണ്ടാവുകയാണ്. അപ്പൊ എന്തൊക്കെ ഉണ്ടായി? ഇപ്പൊ സെക്കൻഡറി യൂസായിട്ടും ഒരു ടൈനി ഫേസ്റ്റ് പോളാർ ബോഡി ഉണ്ടായി. ആൻഡ് ഈ സെക്കൻഡറി യൂസൈറ്റ് എവിടെ തന്നെ ഇരിക്കും? ഈ പ്രൈമറി യൂസൈറ്റിന്റെ ബൾക്കിൽ തന്നെ നിൽക്കും. ആൻഡ് ഈ ഇതെന്ത് പറ്റും? ഈ ഫേസ്റ്റ് പോളാർ ബോഡി അതൊക്കെ ഡീജനറേറ്റ് ആവും. ആൻഡ് അതിന് ഫെർദർ ഡിവിഷൻ ഇല്ല. അപ്പൊ മിയോസിസ് കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡറി യൂസൈറ്റും ഒരു പോളാർ ബോഡിയും കിട്ടി. ഫേസ്റ്റ് ഈ പോളാർ ബോഡി വിത്തൗട്ട് ഡിവിഷൻ ഡീജനറേറ്റ് ആയിപ്പോയി. ആൻഡ് ബാക്കിയുള്ള സാധനം എന്താ? ബാക്കിയുള്ള നമ്മുടെ സെക്കൻഡറി യൂസൈറ്റ് ന്യൂട്രിയൻ റിച്ച് സൈറ്റോപ്ലാസത്തിൽ തന്നെ റിമെയിൻ ചെയ്യും. ഏതിന്റെ? പ്രൈമറി ഊസൈറ്റിന്റെ. ആൻഡ് ഈ ടേർഷ്യറി ഫോളിക്കിൾ ഇനി എന്ത് പറ്റും? കുറച്ചും കൂടി ചേഞ്ച് ചെയ്ത് നമ്മുടെ മെച്ചോർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫീൻ ഫോളിക്കിളിലേക്കാവും. മെച്ചോർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫീൻ ഫോളിക്കിൾ ആവും. ആൻഡ് ഈ സെക്കൻഡറി ഊസൈറ്റിന് ഗ്രാഫീൻ ഫോളിക്കിൾ ആകുമ്പോൾ അടുത്തുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ ഈ ഉണ്ടായി വന്ന സെക്കൻഡറി ഊസൈറ്റ് ന്യൂ മെംബ്രെയിൻ റൗണ്ട് ഫോം ചെയ്യും. അത് തന്നെയാണ് നമ്മൾ സോണ പെല്യൂസിഡ എന്ന് വിളിച്ചത്. ആൻഡ് ഈ ഗ്രാഫീൻ ഫോളിക്കിൾ ഇനി എന്താ നടക്കാൻ പോകുന്നത്? അത് റപ്ചർ ചെയ്ത് നമ്മുടെ സെക്കൻഡറി ഊസൈറ്റിനെ ഓവറിൽ നിന്ന് റിലീസ് ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ഓവുലേഷൻ. ഓവുലേഷൻ നമുക്ക് എല്ലാം എന്താണ്? റിലീസ് ഓഫ് ഓവം ആണെന്ന് അറിയാം. നമുക്ക് ആക്ച്വലി ഓവത്തിനെ കാലം കുറച്ചും കൂടി സ്പെസിഫിക്കലി സെക്കൻഡറി ഊസൈറ്റ് എന്ന് വിളിക്കാം. ഈ സെക്കൻഡറി ഊസൈറ്റിനെ റിലീസ് ചെയ്യണമെങ്കിൽ എന്ത് പറ്റണം? ഇതിന് ചുറ്റുള്ള ഗ്രാഫീൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യണം. ആൻഡ് ഫൈനലി എന്തുണ്ടാവും? ഓവുലേഷൻ എന്ന പ്രോസസ് കംപ്ലീറ്റഡ് ആവും. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കണ്ടു? പ്രൈമറി ഫോളിക്കിൾ ആയിരുന്നു. അത് എങ്ങനെ? ഒരു പ്രൈമറി ഊസൈറ്റ് നടുക്ക് റൗണ്ട് ചുറ്റും എന്താണുള്ളത്? സം ലെയേഴ്സ് ഓഫ് ഗ്രാനിലോസ സെൽസ്. ഇനി ഈ ഗ്രാനിലോസ സെൽസിന്റെ ലെയേഴ്സ് കൂടും. അതേപോലെ തന്നെ മോർ ലെയേഴ്സ് ഓഫ് ഗ്രാനിലോസ സെൽസും പിന്നെ എന്തും കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടാവുക. തീക്ക സെൽസും കൂടി വരുമ്പോൾ സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടായി. ഇനി ഈ തീക്ക സെൽസ് ഇന്റേണ എക്സ്റ്റേണ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു.
ഒരു ആൻഡ്രം വന്നു വിച്ച് ഇസ് എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി. ആൻഡ് ഈ ഫോളിക്കിൾ എന്താ വെച്ചാൽ ഈ ഫോളിക്കിൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് എന്ത് ചെയ്യും, ഇപ്പൊ അതൊക്കെ ഫേസ്റ്റ് മിയോസിസ് കംപ്ലീറ്റ് ചെയ്ത് ആൻഡ് ഡിവൈഡ് ചെയ്ത് എന്ത് ഫോം ചെയ്യും, ഒരു സെക്കൻഡറി യൂസായിട്ടും ഒരു പോളാർ ബോഡിയും ഫോം ചെയ്യും. ആൻഡ് അത് ആ പോളാർ ഇതൊരു സെക്കൻഡറി യൂസായിട്ടും പോളാർ ബോഡിയും ഫോം ചെയ്ത് ഫൈനലി ഒരു സോണാ പെൻഡൂസിഡയുടെ ലെയറും കൂടി ചുറ്റും, ഈ ഗ്രീൻ ആ സോണാ പെൻഡൂസിഡാന്ന് വെച്ചാൽ ആ വിചാരിക്കുകയാണെങ്കിൽ ആ ലെയറും കൂടി ഫോം ചെയ്ത് എന്തുണ്ടാവും, മെച്ചോർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാവും. ആൻഡ് ടേർഷറി ഫോളിക്കിൾ ഉണ്ടായി വിത്ത് ആൻഡ്ര, ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടായി. ആൻഡ് ഓവുലേഷൻ ആകുമ്പോൾ എന്തു പറ്റുക, ഹോർമോണൽ കൺട്രോൾ വഴി ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ അതൊക്കെ റപ്ചർ ചെയ്ത് നമ്മുടെ സെക്കൻഡറി ഓസൈറ്റിന്റെ റിലീസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും വരെ നമ്മളിപ്പോ കണ്ടുകഴിഞ്ഞു. അപ്പൊ അത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നോക്കിയാൽ നമുക്കറിയാം ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, നമുക്കറിയാം എംബ്രിയോണിക് ടൈമിൽ തന്നെ, എംബ്രിയോണിക് പീരീഡിൽ തന്നെ അതൊരു ഫീമെയിൽ ബേബി ആണെങ്കിൽ അവിടെ നമ്മുടെ ഊജെൻസിസ് സ്റ്റാർട്ട് ചെയ്തു, അൺലൈക്ക് മെയിൽസിലെ സ്പെർമറ്റജെൻസിസ് പ്യൂബർട്ടിൽ സ്റ്റാർട്ട് ചെയ്ത പോലെ. ആൻഡ് മൈറ്റോസിസ് ഡിഫറൻഷിയേഷൻ നടന്ന് എന്തുണ്ടായി, പ്രൈമറി ഊസൈറ്റ് ഉണ്ടായി. ആൻഡ് ഈ പ്രൈമറി ഊസൈറ്റിന്റെ ഫേസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ആക്ച്വലി അറസ്റ്റഡ് ആവും. ഇപ്പോ അറസ്റ്റഡ് ആയിട്ട് പ്രോഫേസ് വൺ ഓഫ് മിയോസിന് അറസ്റ്റഡ് ആവും. ആൻഡ് ഇതെപ്പോഴാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്, പ്യൂബർട്ടിയിൽ വേറെ കുറെ ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസിൽ ആണ് ഈ മിയോസിസ് അഗെയിൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോ ബേർത്തിന്റെ സമയത്ത് നമുക്കറിയാം ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ഊഗോണിയാണ്, നോ മോർ ഇസ് ആഡഡ്. ആൻഡ് ഈ പ്രൈമറി ഊസൈറ്റ് അവിടെ അറസ്റ്റിലായി കിടക്കുകയാണ്. ആൻഡ് കുറച്ച് ചേഞ്ചസ് വന്ന് പ്യൂബർട്ടിയിൽ ഇത് ഡിവൈഡ് ചെയ്യും, ഡിവൈഡ് ചെയ്ത് ഈ പ്രൈമറി ഊസൈറ്റ് നമുക്കറിയാം പതുക്കെ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫേസ്റ്റ് പോളാർ ബോഡി വിച്ച് ഫർദർ ഡസ് നോട്ട് ഡിവൈഡ് ആൻഡ് ഒരു സെക്കൻഡറി ഊസൈറ്റും ഉണ്ടായി. ഈ സെക്കൻഡറി ഊസൈറ്റ് അഗെയിൻ ഏതൊരു സെക്കൻഡ് പോളാർ ബോഡി, അതും അഗെയിൻ ഫർദർ ഡിവിഷൻ ഇല്ല, ഫൈനലി ഓം ഉണ്ടാക്കും. ഇനി ഇത്രയും പ്രോസസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം, സ്പെർമറ്റോജെനസിസ് അറിയാം, ഊജെനസിസ് അറിയാം, ഊജെനസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാം. ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് എംബ്രിയോണിക് പീരീഡ്. കുറച്ചും കൂടി സ്പെസിഫിക്കലി പറഞ്ഞാൽ ഊജെനസിസ് സ്റ്റാർട്ട്സ് ഇറ്റ് സെക്കൻഡ് മന്ത് ഓഫ് ജെസ്റ്റേഷൻ. ആൻഡ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു ഊഗോണിയ വിച്ച് ഇസ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഊഗോണിയ, പ്രൈമറി ഓസൈറ്റ് വിച്ച് ഇസ് അഗെയിൻ ഡിപ്ലോയിഡ്. ആൻഡ് ഈ മിയോസിസ് വൺ ഫേസ്റ്റ് മിയോസിസ് എപ്പോഴാണ്, സസ്പെൻഡ് അറ്റ് പ്രോഫേസ് വൺ നമ്മൾ കണ്ടിരുന്നു. ഇനി ഫേസ്റ്റ് പോളാർ ബോഡി ഉണ്ടായി, സെക്കൻഡറി ഓസൈറ്റും ഉണ്ടായി. ഈ സെക്കൻഡറി ഓസൈറ്റ് എങ്ങനെയാ, ഹാപ്ലോയിഡ് ആണ്. ആൻഡ് ഈ സെക്കൻഡറി ഓസൈറ്റിന് ഇനി മിയോസിസ് നടക്കണം. പക്ഷെ ഈ മിയോസിസ് ടൂവും ആക്ച്വലി എന്താവുന്നുണ്ട്, ഒരു സ്റ്റേജിൽ വെച്ച് സസ്പെൻഡ് ആവുന്നുണ്ട്, അതായത് അറസ്റ്റഡ് ആയി. എവിടെ, അറസ്റ്റഡ് അറ്റ് മെറ്റഫേസ് ടു. മെറ്റഫേസ് ടുവിൽ വെച്ച് മിയോസിസ് ടു അറസ്റ്റഡ് ആയി പോവാണ്. ആൻഡ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാ അത് കണ്ടിന്യൂ ചെയ്യും. ഈ മെറ്റഫേസ് ടുവിൽ അറസ്റ്റഡ് ആയിട്ട് എന്ത് പറ്റും, ഓവുലേഷൻ നടക്കും. ഓവുലേഷൻ നടക്കുമ്പോൾ നമ്മുടെ സെക്കൻഡറി ഓസൈറ്റ് റിലീസ് ആവും. ഈ റിലീസായ സെക്കൻഡറി ഓസൈറ്റ് സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോഴാണ് പിന്നെ ഈ സെക്കൻഡറി ഓസൈറ്റ് നമ്മുടെ മെറ്റഫേസ് ടു മിയോസിസ് ടു കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് ആ ഫ്യൂഷന് ശേഷമാണ് നമ്മുടെ ഓവത്തിന്റെ ഫോർമേഷൻ ആക്ച്വലി നടക്കുന്നത്, ഓവത്തിന്റെ സെക്കൻഡ് പോളാർ ബോഡിന്റെ ഫോർമേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു നോക്കുക. ആൻഡ് ഓവത്തിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, ഓവത്തിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നടുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു സെക്കൻഡറി ഊസൈറ്റ് ഉണ്ട്. സെക്കൻഡറി ഊസൈറ്റ് അതിന്റെ നടുക്ക് എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് അതിന് ചുറ്റും നമ്മുടെ കോർട്ടെക്സിൽ, കോർട്ടെക്സ് മെഡുല്ല എന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കോർട്ടെക്സിൽ കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് ഉണ്ട്, കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് ഉണ്ട്. നമുക്കറിയാം ഈ ഹോൾ തിങ് സെക്കൻഡറി ഊസൈറ്റാണെങ്കിൽ ഞാൻ ഈ എക്സാക്ട്ലി മാർക്ക് ചെയ്തത് എന്താണ്, സെക്കൻഡറി ഊസൈറ്റിന്റെ മെംബ്രെയിൻ ആണ്, സെക്കൻഡറി ഊസൈറ്റിന്റെ മെംബ്രെയിൻ ആയി. ആൻഡ് അതിനു ചുറ്റും ഇനിയുള്ള ലെയറാണ് നമ്മുടെ സോണ പെല്യൂസിലെ, നമ്മൾ പറഞ്ഞിരുന്ന ഡിവിഷന്റെ സമയത്ത് നമ്മുടെ മെച്ചോർ ഗ്രാഫിയൻ ഫോളിക്കിൾ ആവാൻ വേണ്ടി സെക്കൻഡറി ഓസൈറ്റ് അറൗണ്ട് ഒരു ലെയർ ഉണ്ടാക്കുന്നുണ്ട്. ആ ലെയറിന്റെ പേരാണ് സോണ പെല്യൂസിഡ. ലെയറിനെ നമ്മൾ എന്ത് വിളിച്ചു, സോണ
പെല്യൂസിഡ ആൻഡ് സെക്കൻഡറി ഓസൈറ്റ് മെംബ്രെയിനും സോണ പെല്യൂസിഡേനും ഇടക്കും ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിന് നമ്മൾ വിളിച്ചു പെരി വിറ്റ്ലൈൻ സ്പേസ്. പെരി വിറ്റ്ലൈൻ സ്പേസ് എന്ന് വിളിച്ചു. ആൻഡ് ഇതിന് ചുറ്റും എഗെയിൻ ഒരു സെല്ലുലാർ ലെയർ ഉണ്ട്. ആ സെല്ലുലാർ ലെയറിന് നമ്മൾ അടുത്ത പേര് കൊടുത്തു കൊറോണ റേഡിയേറ്റർ. ഈ ലെയറിന് നമ്മൾ എന്ത് വിളിച്ചു? കൊറോണ റേഡിയേറ്റർ. അപ്പോ നമ്മൾ എന്തോ കണ്ടു സെക്കൻഡറി യൂസായിട്ടുണ്ട്, അതിന്റെ ഒരു മെംബ്രെയിൻ ഉണ്ട്, അതിന്റെ കോർട്ടെക്സിൽ കോർട്ടിക്കൽ ഗ്രാനുൾസ് ഉണ്ട്, ആൻഡ് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ആൻഡ് ഒരു ഒരു സാധനം മറന്നുപോയി, ഇതിന്റെ നടുക്ക് എന്തും കൂടി ഉണ്ട്, കുറച്ച് മൈറ്റോകോൺഡ്രിയം കൂടി ഉണ്ട്. മൈറ്റോകോൺഡ്രിയ ഉണ്ട്, ആൻഡ് അതിന് ചുറ്റും വിറ്റ്ലൈൻ പെരി വിറ്റ്ലൈൻ സ്പേസ് ഉണ്ട്. അതിന്റെ പുറത്തത്തെ ലൈൻ സോണ പെല്യൂസിഡ്, സോണ പെല്യൂസിഡിന്റെ പുറത്തത്തെ ലൈൻ കൊറോണ റേഡിയേറ്റർ. ഇത്രയും സാധനങ്ങൾ, ഇത്രയും സാധനങ്ങളാണ് ഓവത്തിന്റെ സ്ട്രക്ചറിൽ നമുക്ക് കാണേണ്ടത്. ഇനി നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിൾ കാണാൻ പോവാണ്. ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് നമുക്കറിയാം, ഇത് ഏതിലേ കാണുന്നുള്ളൂ, റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ആണ്, വിച്ച് സീൻ ഇൻ ഫീമെയിൽ പ്രൈമേറ്റ്സ്. ഫീമെയിൽ പ്രൈമേറ്റ്സിന്റെ എക്സാമ്പിൾ എന്തൊക്കെ വരും? ഏപ്സ്, മങ്കി ആൻഡ് ഹ്യൂമൻ ബീങ്സ്. ഇത്രയും ആൾക്കാരുടെ, അതായത് ഫീമെയിൽ പ്രൈമേറ്റ്സിൽ കാണുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെയാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കാം. ആൻഡ് വാട്ട് ഇസ് മെൻസ്ട്രൽ സൈക്കിൾ? നമുക്ക് പീരിയഡ് ആയിട്ടുള്ള ഷെഡിങ് ഓഫ് എൻഡോമെട്രിയം ഫോളോഡ് ബൈ ഇറ്റ്സ് പ്രോളിഫറേഷൻ. പീരിയോഡിക് ഷെഡിങ് എന്തിണ്ട്, എന്താണ് ഷെഡ് ചെയ്യുന്നത് നമുക്കറിയാം, എൻഡോമെട്രിയം ഫോളോഡ് ബൈ പ്രോലിഫറേഷൻ. ആദ്യം ഷെഡ് ചെയ്യും, അഗെയിൻ പഴയപോലെ തന്നെ പ്രോലിഫറേറ്റ് ചെയ്ത് വളരും, അഗെയിൻ ഈ പ്രോലിഫറേറ്റ് ചെയ്ത് വളർന്നത് അഗെയിൻ ഷെഡ് ചെയ്യും. ഇതിന്റെ പീരിയോഡിക്കലി നടക്കുന്ന അവസ്ഥയാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് നമ്മുടെ വെരി ഫസ്റ്റ് മെൻസ്ട്രുവേഷന്, ഒരു ഫീമെയിലിന്റെ ലൈഫിൽ ആദ്യമായിട്ട് മെൻസ്ട്രുവേഷൻ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ആ ഫിനോമിനെ നമ്മൾ മെനാർക്കെ എന്ന് വിളിച്ചു. ആൻഡ് ഈ ഹ്യൂമൻ ഫീമെയിൽസിലെ മെൻസ്ട്രുവേഷൻ എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഒരു 28-29 ഡേയ്സ് ഇന്റർവൽ വെച്ച് എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഈ ഈ 28-29 ഡേയ്സ് ഇന്റർവലിന്റെ നടുക്ക് നടക്കുന്ന സൈക്കിളിനെയാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കുക. ആൻഡ് എൻഡ് ഓഫ് ദിസ് മെൻസ്ട്രുവേഷൻ, ലാസ്റ്റ് മെൻസ്ട്രുവേഷന് എന്ത് വിളിച്ചു? ഫേസ്റ്റിനെ മെനാർക്കെന്നും ലാസ്റ്റ് മെൻസ്ട്രുവേഷന് മെനോപോസ് എന്നും വിളിച്ചു. അറൗണ്ട് 45 to 55 ഇയേഴ്സിലാണ് ഇത് നടക്കുക. ആൻഡ് ഈ മെനാർക്ക് എപ്പോഴാണ് നടക്കുക? മെനാർക്ക് അറൗണ്ട് 10 to 12 ഇയേഴ്സിൽ നടക്കും. ഇനി ആ ഹോൾ സൈക്കിൾ എങ്ങനെയാന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ഡയഗ്രാം അറിഞ്ഞിരിക്കണം. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ 1 വെച്ചാണ്, ഡേ 1 ഓഫ് മെൻസ്ട്രുവേഷൻ. നമുക്കറിയാം ഒരു 5 to 7 ഡേയ്സിന് മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ മെൻസസ് അല്ലെങ്കിൽ പീരിയോഡിക് ഷെഡിങ് അല്ലെങ്കിൽ ബ്ലഡിന്റെ ലോസ് കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ഈ മെൻസ്ട്രുവേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് നടക്കുന്ന ഫേസ് നമ്മൾ എന്ത് വിളിച്ചു? ഫോളിക്കുലാർ ഫേസ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ പ്രോളിഫറേറ്റീവ് ഫേസ്. അത് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? നമുക്കറിയാം ഇവിടെ ഫോളിക്കിളിന്റെ ഗ്രോത്ത് എടുത്ത് നോക്കിയാൽ അവിടെ ഫോളിക്കുലർ ഗ്രോത്ത് കൂടി 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 ഫൈനലി എന്തുണ്ടാവും? നമ്മുടെ മെച്ചുവർ ഗ്രാഫീൻ ഫോളിക്കുലർ വരെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഫോളിക്കുലർ ഗ്രോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് വിളിച്ചു. ആൻഡ് ഡേ 14 അറൌണ്ട് ഡേ 14 എന്ത് നടന്നു? ഓവുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുകയാണ്. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡറി ഓസൈറ്റ് ഗ്രാഫീൻ ഫോളിക്കുലർ റിലീസ് ആവുന്നു. ആൻഡ് ഓവുലേഷൻ നടന്നു കഴിഞ്ഞ് എന്താ അടുത്ത ഫേസ് നമ്മൾ വിളിച്ചു? ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രട്ടറി ഫേസ്. കാരണം എന്താ, നമുക്കറിയാം ഈ സെക്കൻഡറി യൂസായിട്ട് വേറെ റിലീസായി, ബാക്കിയുള്ള റെമനൻസ് ഓഫ് ഗ്രാഫീൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാക്കി. ആൻഡ് ഈ കോർപ്പസ് ലൂട്ടിയം ചില ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചു? സെക്രട്ടറി ഫേസ് എന്ന് വിളിച്ചു. ആൻഡ് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ നമ്മുടെ ഈ കോർപ്പസ് ലൂട്ടിയത്തിന് മനസ്സിലാവും എനി ഹോർമോൺസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ ബേബിയുടെ ഇംപ്ലാന്റേഷൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ പതുക്കെ അത് ഡീജനറേറ്റ് ചെയ്ത് റീഗ്രസ് ചെയ്ത് കോർപ്പസ് ആൽബിക്കൻസ് എന്ന സ്ട്രക്ചർ ആവും. ആൻഡ് ഫൈനലി അവര് റിഗ്രസ് ചെയ്ത് ഡിസ്ട്രോയ്ഡ് ആയി പോവും. അപ്പോ ആൻഡ് ലൂട്ടിയൽ ഫേസ് സെക്രട്ടറി ഫേസ് കഴിഞ്ഞു, ആ ഫേസിൽ ഡെവലപ്പ് ചെയ്ത കോർപ്പസ് ലൂട്ടിയം റിഗ്രസ് ചെയ്ത് പോവാണ്, സൈസ് ചെറുതായി ചെറുതായി റിഗ്രസ് ചെയ്ത് പോവാണ്. ആൻഡ് ഈ റിഗ്രഷന്റെ ലാസ്റ്റ് എന്തുണ്ടാവും? നെക്സ്റ്റ് സൈക്കിൾ തുടങ്ങാൻ പോകും. അപ്പോ ഒരു 29 ഡേയ്സിന്റെ സൈക്കിൾ കൊടുത്തിട്ട് നമ്മൾ എന്തൊക്കെ കാണിച്ചു? ഇപ്പൊ ഫോളിക്കുലർ ഗ്രോത്തിനനുസരിച്ച് ഓരോ ഫേസിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നെയിം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓവറിൽ ഹോർമോൺസിന്റെ ലെവൽ എങ്ങനെയാണ് മാറുന്നത്. അപ്പൊ ഫോളിക്കുലർ ഫേസിന്റെ സമയത്ത് ഈസ്ട്രജൻ എന്ത് പറ്റും?
ഫോളിക്കുലർ ഗ്രോത്തിന് ഈസ്ട്രജൻ കൂടി 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 വരും. ആൻഡ് ഈ ഉണ്ടായി വരുന്ന ഫോളിക്കിൾസും ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യും. അപ്പൊ ഉണ്ടായി വരുന്ന ഫോളിക്കിൾസിന്റെ ഈസ്ട്രജനും കൂടി ആഡപ്പ് ചെയ്ത് കൂടി മാക്സിമം ഈസ്ട്രജൻ ഓവുലേഷന്റെ സമയത്തോ. ഇനി ഓവുലേഷൻ നടന്നു കഴിഞ്ഞു, നമ്മുടെ ഇത് നടക്കുന്നില്ല, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നില്ല. അപ്പൊ അതൊക്കെ ഈസ്ട്രജൻ കുറഞ്ഞു 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 വന്ന് ലാസ്റ്റ് ഒരു 25 to 29 ആകുമ്പോൾ എഗെയിൻ ഒരു ചെറിയ പീക്ക് കണ്ട് പിന്നെയും മെയിൻറ്റെയിൻ ചെയ്ത് കുറഞ്ഞു പോയി. ഇനി പ്രൊജസ്ട്രോൺ എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ, പ്രൊജസ്ട്രോൺ ഒരു ഡേ 14-15 വരെ, അതായത് ഓവുലേഷൻ നടക്കുന്നത് വരെ ഭയങ്കര ലോ കീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വന്ന്. ആൻഡ് ഇത് എപ്പോഴാണ് ഉണ്ടാവുന്നത്, നമ്മുടെ കോർപ്പസ് ലൂട്ടിയം എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അപ്പോഴാണ് ഈ പ്രൊജസ്ട്രോൺ കൂടിക്കൂടി വരുന്നത്. ആൻഡ് ഈ പ്രൊജസ്ട്രോൺ കൂടിക്കൂടി വരുമ്പോൾ മനസ്സിലായി, എന്താണ് മനസ്സിലായത്, കോർപ്പസ് ലൂട്ടിയം എന്താണ് ഇനി റിഗ്രസ് ചെയ്യാൻ പോകുന്നത്, കാരണം ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല. അപ്പൊ ഇംപ്ലാന്റേഷൻ ഒന്നും പ്രൊജസ്ട്രോണിന് ആവശ്യമില്ല. നമുക്കറിയാം പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ. നമുക്കറിയാം പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അടുത്ത മെൻസ്ട്രുവേഷൻ നടക്കാൻ പോവാണ്, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല. അപ്പോ ഈ പ്രൊജസ്ട്രോൺ എന്ത് പറ്റും, നമ്മുടെ റിഗ്രസിങ് കോർപ്പസ് ലൂട്ടിയം പോലെ ഇതും പിന്നെയും കുറഞ്ഞ് ലോ ലെവലിലേക്ക് പോകും തിരിച്ച്. ഇനി ഒവേറിയൻ ഹോർമോൺ ലെവലിലെ കണ്ടു, ഒവേറിയൻ ഈവൻസ് ാണ് നടക്കുന്നതെന്ന് കണ്ടു. ആൻഡ് ചെറിയ ഹോർമോൺ ലെവല് എങ്ങനെയാണ് ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഫോളിക്കുലർ ഗ്രോത്തിന്റെ സമയത്ത്, അതായത് ഫോളിക്കുലർ ഫേസിന്റെ സമയത്ത് FSH എന്ത് പറ്റും, FSH ഒരു ലോ കീ ആയി മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ആൻഡ് കൂടുന്നത് എപ്പോഴാണ്, ഓവുലേഷന് തൊട്ട് മുമ്പ്. ആൻഡ് അഗെയിൻ ഇത് പഴയപോലെ ലോ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷെ ലൂട്ടിനൈസിങ് ഹോർമോൺ അല്ലെങ്കിൽ LH എന്താ പറ്റാം, ഫസ്റ്റ് FSHനെ കണ്ടി കുറവായിരുന്നു, പക്ഷെ ഒരു 5 to 7 ആകുമ്പോൾ എങ്ങനെ FSHനെ കണ്ടി കൂടുതൽ വന്നു. ആൻഡ് ഓവുലേഷന് സമയത്ത് പീക്ക് എത്തി. ആക്ച്വലി ഓവുലേഷന് സമയത്ത് പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവൽസ് രണ്ടും FSHഉം LHഉം ഒരു പീക്കിൽ തന്നെയാണ് കാണുന്നത്. ആൻഡ് അതിനെന്ത് പറ്റും, ഫൈനലി കുറഞ്ഞു കുറഞ്ഞു പോവും. ആൻഡ് ഈ LHന് പീക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, LH surge എന്ന് വിളിച്ചു. എപ്പോഴാണ് ഈ LH surge ഉണ്ടാകുന്നത്, അറ്റ് ദി ടൈം ഓഫ് ഓവുലേഷൻ. അങ്ങനെ നമ്മൾ എന്തൊക്കെ കണ്ടു, ഡേ 14 വരെ FSH LH എങ്ങനെ വേരി ചെയ്തു, ആൻഡ് ഡേ 14 ശേഷം എങ്ങനെ വേരി ചെയ്തു എന്ന് കണ്ടു. ആൻഡ് ഈ മെൻസ്ട്രുവേഷൻ ദ ഹോൾ പ്രോസസ്സ് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിച്ചു, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ. അതിന് നമ്മൾ വിളിച്ചു അമിനീരിയ എന്ന് വിളിച്ചു. ആൻഡ് അത് എന്തൊക്കെ കാരണം ഉണ്ടാവും, പ്രൈമറി കാരണം അമിനീരിയ, അതായത് മെൻസ്ട്രുവേഷൻ നടക്കുന്നില്ല, അതിനർത്ഥം എന്തായിരിക്കും, പ്രഗ്നൻസി ആവാം. പ്രഗ്നൻസി ഒരു പ്രൈമറി റീസൺ ആണ്. അമിനീരിയയുടെ അടുത്ത റീസൺ എന്തും കൂടി ആവാം, ലാക്ടേഷന്റെ സമയത്തും പ്രോലാക്ടിൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടി കിടക്കുന്നത് കൊണ്ട് എന്താണ് ഈ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതോ അല്ലെങ്കിൽ ഒരു ഒരു ഇതോ കൂടാത്തൊരു കോസ് എന്താണ്, സ്ട്രെസ്. സ്ട്രെസ് ആൻഡ് ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും ആവാം ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ. ഇനി ഇത് മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞ സൈക്കിൾ നമ്മൾ കണ്ടത് ഫീമെയിൽ പ്രൈമേറ്റ്സിലാണ്. പക്ഷെ നോൺ പ്രൈമേറ്റ് മാമൽസിൽ എന്ത് നടക്കുന്നുണ്ട്, ഇതേ സൈക്കിള് നോൺ ഫീമെയിൽ ആയിട്ടുള്ള നോൺ പ്രൈമേറ്റ് മാമൽസിന് എന്ത് വിളിച്ചു അതിനെ നമ്മൾ വിളിച്ചു ഈസ്ട്രസ് സൈക്കിൾ. നോൺ പ്രൈമേറ്റ് ആയിട്ടുള്ള മാമൽസിൽ നടക്കുന്നത് ഈസ്ട്രസ് സൈക്കിൾ ആണെന്നും കൂടി അറിഞ്ഞിരിക്കാം. ഇനി മേജർ ഇവന്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതൊന്നും കൂടി റിവൈസ് ചെയ്യുകയാണെങ്കിൽ, സൈക്കിള് സ്റ്റാർട്ട് ചെയ്യുന്ന മെൻസ്ട്രുവൽ ഫേസ് വെച്ചാണ്. ആൻഡ് ഒരു 3 to 5 days മെൻസ്ട്രുവൽ ഫ്ലോ നടക്കും. ഇത് കഴിഞ്ഞ് മെൻസ്ട്രുവൽ ഫ്ലോയിൽ നമുക്കറിയാം ഷെഡിങ് ഓഫ് എൻഡോമെട്രിയം നടക്കുന്നുണ്ട് എന്ന്. ആൻഡ് അതിന്റെ എല്ലാം ഷെഡ് ചെയ്ത് ബ്ലഡ് വെസൽസിന്റെ അലോങ് ഒരു ലിക്വിഡ് ആയിട്ട് ഫോം ചെയ്ത് അവർ വജൈനയിൽ കൂടി പുറത്തേക്ക് പോവും. ആൻഡ് ഈ മെൻസ്ട്രുവേഷന്റെ സമയത്ത് എന്താണ് നടക്കുന്നത്, ഓവം ഫെർട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് ഈ മെൻസ്ട്രുവേഷൻ എന്ന പ്രോസസ് നടക്കുള്ളൂ. ആൻഡ് ഈ ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ ആദ്യം പ്രൈമറി നമ്മൾ എന്താണ് സസ്പെക്ട് ചെയ്യേണ്ടത്, പ്രെഗ്നൻസി ആണ് സസ്പെക്ട് ചെയ്യേണ്ടത്. ഇറ്റ് മേ ഓൾസോ ബി ഡ്യൂ ടു സ്ട്രെസ്സോ പുവർ ഹെൽത്തോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസോ ആവാം. പക്ഷെ പ്രഗ്നൻസി ലാക്ടേഷനും ഒരു മെയിൻ റീസൺസ് ആണ് ഈ മെൻസ്ട്രുവേഷൻ നടക്കാണ്ടിരിക്കുന്നത്. ആൻഡ് മെൻസ്ട്രുവൽ ഫേസ് കഴിഞ്ഞ് ഫോളിക്കുലർ ഫേസ് കണ്ടു. ആൻഡ് ഈ ഫേസിൽ എന്താ പറ്റുക, പ്രൈമറി ഫോളിക്കിൾസ് ഗ്രോ ചെയ്തൊരു ഫുള്ളി മെച്ചുവർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളായി. ആൻഡ് ഇതേ സമയം എൻഡോമെട്രിയം കൂടി എന്താവും, റീജനറേറ്റ് ആവും അല്ലെങ്കിൽ പ്രോളിഫറേറ്റ് ആവും
ടു ബി റെഡി ഫോർ നെക്സ്റ്റ് പ്രഗ്നൻസി ഇൻ കേസ് ഓവത്തിന് ഫെർട്ടിലൈസേഷൻ നടന്നത്. ആൻഡ് സെക്രീഷൻ ഓഫ് LHും FSH നമ്മൾ പറഞ്ഞു ഡ്യൂറിങ് ഫോളിക്കുലർ ഫേസ് പതുക്കെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും ആൻഡ് ഫൈനലി അറ്റെയിൻ പീക്ക് ലെവൽ ഇൻ ദ മിഡിൽ ഓഫ് സൈക്കിൾ അബൌട്ട് 14th ഡേയിൽ വെച്ച്. ആൻഡ് LH സർജ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു ആൻഡ് ഇറ്റ് ഇൻഡ്യൂസസ് റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ thereby release of ovum അല്ലെങ്കിൽ ഓവുലേഷൻ. ആൻഡ് ഈ ഓവുലേറ്ററി ഫേസ് കഴിഞ്ഞാൽ കാണാൻ പോകുന്ന ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ് ഡ്യൂറിംഗ് വിച്ച് റിമൈനിങ് പാർട്സ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോം ആസ് ദി കോർപ്പസ് ലൂട്ടിയം. ഈ റിമൈനിങ് പാർട്ട് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്താവും? റിമൈനിങ് പാർട്ട് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോം ചെയ്ത് കോർപ്പസ് ലൂട്ടിയം ആവും. ഇനി കോർപ്പസ് ലൂട്ടിയം എന്താ ചെയ്യാൻ പോകുന്നത്? കോർപ്പസ് ലൂട്ടിയം ലാർജ് അമൗണ്ട്സ് ഓഫ് പ്രോജസ്ട്രോൺ, അതൊരു മെയിൻ പോയിന്റ് ആണ്, ലാർജ് അമൗണ്ട് ഓഫ് പ്രോജസ്ട്രോൺ ഉണ്ടാക്കും. ആൻഡ് ഈ പ്രോജസ്ട്രോൺ എന്തിനാണ് ഉണ്ടാക്കുന്നത്? നമുക്കറിയാം മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയത്തിന് ഈ പ്രോജസ്ട്രോണിന്റെ ആവശ്യമുണ്ട്. ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയത്തിന് വേണ്ടി പ്രോജസ്ട്രോൺ ഉണ്ടാക്കും. മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയത്തിന് വേണ്ടി പ്രോജസ്ട്രോൺ എന്ന ഹോർമോൺ ഉണ്ടാക്കും. ആൻഡ് ഈ എൻഡോമെട്രി എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇൻ എനി കേസ് ബൈ ചാൻസ് ഫെർട്ടിലൈസേഷൻ നടന്ന് എംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം അതിന്റെ ന്യൂട്രിഷന് വേണ്ടി എൻഡോമെട്രിയം ഇസ് നെസസറി. ആൻഡ് ഡ്യൂറിങ് പ്രെഗ്നൻസി എല്ലാ ഈവൻസും മെൻസ്ട്രുവൽ സൈക്കിളിന്റെ എല്ലാ ഈവൻസും സ്റ്റോപ്പ് ചെയ്ത് ആൻഡ് ദെൻ ദെർ ഇസ് നോ മോർ മെൻസ്ട്രുവേഷൻ, അതായത് ബ്ലഡ് ഷെഡിങ് ഉണ്ടാവില്ല. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ല, ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ഈ കോർപ്പസ് ലൂട്ടിയം മനസ്സിലാവും ഇനിയും പ്രഗ്നൻസി കാത്തിരുന്ന് പ്രോജസ്ട്രോൺ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആവശ്യമില്ല. അപ്പൊ അത് പതുക്കെ ഡീജനറേറ്റ് ചെയ്ത് തുടങ്ങും. ആൻഡ് ദിസ് കോസസ് വാട്ട്? ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് ദി എൻഡോമെട്രിയം ലീഡിങ് ടു മെൻസ്ട്രുവേഷൻ. അപ്പൊ എഗെയിൻ ന്യൂ സൈക്കിള് അവിടെ തൊട്ട് തുടങ്ങാൻ പോവാണ്. ആൻഡ് ഇൻ ഹ്യൂമൻ ബീങ്സിൽ നമുക്കറിയാം മെനോപോസ് അല്ലെങ്കിൽ എൻഡയർ ഈ പ്രോസസ് മെൻസ്ട്രൽ സൈക്കിൾ സീസ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. അത് എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? 50 years of age. And that is termed as menopause. Any, നല്ല എപ്പോഴും റെഗുലർ ആയിട്ടുള്ള ഒരു സൈക്ലിക് മെൻസ്ട്രുവേഷൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്? ഒരു നോർമൽ റീപ്രൊഡക്റ്റീവ് ഫേസിന് ഇൻഡിക്കേറ്റ് ചെയ്യാണ് ബിറ്റ്വീൻ മെനാർക്ക് ആൻഡ് മെനോപോസ്. അപ്പോ ഇത്രയും സാധനങ്ങൾ കണ്ടു. എന്തൊക്കെ കണ്ടു? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കഴിഞ്ഞ് നമ്മൾ ഓജനസിസ് പഠിച്ചു, സ്പെർമറ്റോജനസിസ് പഠിച്ചു, പിന്നെ നമ്മൾ മെൻസ്ട്രുവൽ എങ്ങനെയാണ് നടക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് കോമ്പണൻസ് ഇൻവോൾവ് എന്ന് കണ്ടു. ആൻഡ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. എങ്ങനെ നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ കഴിഞ്ഞ് ഇനി നമ്മൾ ഒരു പോസിബിലിറ്റി ഡിസ്കസ് ചെയ്തു, എങ്ങനെ ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ സമയത്ത് എങ്ങനെയാണ് ഈ കോർപ്പസ് ലൂട്ടിയം ബാക്കി ചേഞ്ചസ് അണ്ടർഗോ ചെയ്യാം. ഇനി മെയിൻ പ്രോസസ് ഫെർട്ടിലൈസേഷനിൽ കടക്കാം. അതിന് ആദ്യം എന്തായിരിക്കണം? ഓവത്തിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഓവത്തിന്റെ സ്ട്രക്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എങ്ങനെ എന്തൊക്കെയുണ്ട്? ഒരു സെക്കൻഡറി യൂസ് ആയിട്ടുണ്ട്, അതിന്റെ സറൗണ്ടിങ് മെംബ്രെയിൻ ഉണ്ട്, അതിൽ കോർട്ടിക്കൽ ഗ്രാന്യൂൾസിന്റെ നടുക്ക് മൈറ്റോകോൺഡ്രിയ ഉണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇനി ഈ ഇൻസൈഡ് ഹോൾ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പുറത്തോട്ട് വരുമ്പോൾ എന്ത് കണ്ടു? ഒരു പെരി വിറ്റ്ലൈൻ സ്പേസ് കണ്ടു. ആൻഡ് എഗെയിൻ ഞാൻ പുറത്തേക്ക് പോകണം, പുറത്തേക്ക് പോകുമ്പോൾ എന്ത് കണ്ടു? സോണാ പെല്ലോസിഡാന്ന് പറഞ്ഞ മെംബ്രെയിൻ അല്ലെങ്കിൽ ലെയർ കണ്ടു. ആൻഡ് അതിന്റെ ഏറ്റവും പുറത്ത് നമ്മുടെ കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ലെയർ കൂടി കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ് ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ് എന്താണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ്? നമുക്കറിയാം കോപ്പുലേഷന്റെ സമയത്ത് അല്ലെങ്കിൽ കോയിറ്റസിന്റെ സമയത്ത് അല്ലെങ്കിൽ സെക്ഷുവൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് നമ്മുടെ പീനിസിൽ നിന്ന് മെയിൽ പീനിസിൽ നിന്ന് സീമൻ എന്ന് പറഞ്ഞ സെക്രീഷൻ റിലീസ് ആവും. അതിന്റെ ML കണക്കിപ്പോ നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ആൻഡ് ഇത് വജൈനയിലേക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റിലേക്ക് റിലീസ് ആവുന്നതിന്റെ പ്രോസസ്സിന് നമ്മൾ ഇൻസെമിനേഷൻ എന്ന് കണ്ടു. ആ പ്രോസസ്സിനെ എന്ത് വിളിച്ചു? ഇൻസെമിനേഷൻ. ആൻഡ് ഈ നമുക്കറിയാം സ്പേമിന് ടെയിൽ ഉണ്ട് ആൻഡ് എനർജി സോഴ്സ് ആയിട്ട് മൈറ്റോകോൺഡ്രിയ ഉണ്ട്. അപ്പൊ മോട്ടൈൽ സ്പേംസ് സ്വിം ചെയ്യും ആൻഡ് അവരുടെ സെർവിക്സ് കടന്ന് എങ്ങോട്ടേക്ക് എൻറ്റർ ചെയ്യും? യൂട്രസിലേക്ക് എൻറ്റർ ചെയ്ത് ഫൈനലി ആംബുലറി റീജിയൻ ഓഫ് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എൻറ്റർ ചെയ്യും. ആൻഡ് ഈ ഓവം ഓവറി റിലീസ് ചെയ്യുന്ന ഓവം എങ്ങോട്ടേക്ക് ഓൾറെഡി ട്രാൻസ്പോർട്ടഡ് ആയിരിക്കും? ഈ ആംബുലറി റീജിയനിലേക്ക് ത്രൂ ദ ഫിംബ്രിയ ആൻഡ് ഇൻഫണ്ടിബിളും എത്തിയിട്ടുണ്ടാവും ഓൾറെഡി. ആൻഡ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം ഓവം ആൻഡ് സ്പേം ഒരേ സമയം സൈമൾട്ടേനിയസ്ലി അവിടത്തേക്ക്, അതായത് ആംബുലറി റീജിയനിലേക്ക്
ട്രാൻസ്പോർട്ട് ആയാലേ നമ്മുടെ പ്രോസസ്സായ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് അടുത്ത ഇമ്പോർട്ടൻസ് സെന്റൻസ് പറയുന്നത്, എന്ത്, നോട്ട് ഓൾ കോപ്പുലേഷൻ ലീഡ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. എല്ലാ കോപ്പുലേഷനും എൻ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ബേബി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് അല്ലെങ്കിൽ പ്രഗ്നൻസി ആയി എന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. ആൻഡ് ദിസ് പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് എ സ്പേം വിത്ത് എൻ ഓവം ഇസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്താണ്? ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ, ഈ മെയിൽ ഗാമറ്റായ സ്പേമും ഫീമെയിൽ ഗാമറ്റായ ഓവമും ഫെർട്ടിലൈസ് ചെയ്ത് വരുന്ന അതിന്റെ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചു. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഹോർമോണൽ കൺട്രോൾ അല്ലെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും ഒരു ഹോർമോണൽ കൺട്രോൾ ഉണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത്. അതില് എന്താണ് നമ്മൾ നേരത്തെ കണ്ടുള്ള ഫസ്റ്റ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് വന്ന് എന്തുണ്ടാക്കുന്നു? GnRH ഉണ്ടാക്കുന്നു. ആൻഡ് ഇത് ആര് സ്റ്റിമുലേറ്റ് ചെയ്യും? നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കും. മെയിലിൽ കണ്ട സെയിം FSH ഉം LH ഉം. ഇനിയാണ് ഡിഫറൻസ് വരാൻ പോകുന്നത്. FSH ഫോളിക്കിൾസിൽ ആക്ട് ചെയ്യും. എന്തിന്? ഫോളിക്കുലർ ഗ്രോത്തിന് വേണ്ടി. ഇനി LH എന്തിനാ? നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫോളിക്കിൾസ് എന്തുണ്ടാക്കും നമുക്കറിയാം, ഗ്രോയിങ് ഫോളിക്കിൾസ് ഓൾസോ സെക്രീറ്റ് ഈസ്ട്രോജൻ. കോർപ്പസ് ലൂട്ടിയോ ഇതേ സമയം ഈസ്ട്രജനും പ്രോജസ്ട്രോണും ഉണ്ടാക്കും. ആൻഡ് ഇതിലെ ഈസ്ട്രജൻ ആരെ ഇൻഹിബിറ്റ് ചെയ്യും? LH നെ ഇൻഹിബിറ്റ് ചെയ്യും. ഇതേപോലെ ഇവിടുത്തെ ഈസ്ട്രജനും ആരെ ഇൻഹിബിറ്റ് ചെയ്യും? LH നെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഇതൊരു ഹോൾ സൈക്കിളിൽ ഈ ഹോർമോണൽ കൺട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആരെ? നമ്മുടെ ഹൈപ്പോതലാമസ് തൊട്ട് ഈസ്ട്രജൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്ലസ് പ്രോജസ്ട്രോൺ ഉണ്ടാകുന്നതുവരെയുള്ള ഹോൾ സൈക്കിളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഫെർട്ടിലൈസേഷനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്ത് ഡിസ്കസ് ചെയ്തു? ആദ്യം ഇൻസെമിനേഷൻ നടക്കുന്നു എന്ന് ഡിസ്കസ് ചെയ്തു. ഇൻസെമിനേഷൻ നടന്നു കഴിഞ്ഞ് ഈ ഇൻസെമിനേറ്റ് ചെയ്ത സെമിൻ അല്ലെങ്കിൽ അതിലത്തെ മോട്ടൈൽ സ്പേംസ് എങ്ങോട്ടേക്ക് വരും? യൂട്രസിലേക്ക് പതുക്കെ വരും. വയാ സെർവിക്സ് വഴി യൂട്രസിലേക്ക് പതുക്കെ എത്തും. ഇനി ഈ യൂട്രസിൽ നിന്നാണ് ഇവർക്ക് എന്ത് പറ്റുന്നത്? കപ്പാസിറ്റേഷൻ ആണ് പ്രോസസ്. ആ പ്രോസസ്സിന് ഇമ്പോർട്ടൻ്റ് ആണ് കപ്പാസിറ്റേഷൻ. കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അതായത് അതിന്റെ ആക്ടിവേഷൻ, അതായത് ഫെർട്ടിലൈസേഷൻ നടത്താൻ വേണ്ടി ചില ചേഞ്ചസ് അണ്ടർഗോ ചെയ്യണം. ആ അണ്ടർഗോ ചെയ്യുന്ന ഫീമെയിൽ ജനൈറ്റൽ, ഇത് എവിടെയാണ് നടക്കുന്നത്? അറ്റ് ഫീമെയിൽ ജനൈറ്റൽ ട്രാക്ട്. ഫീമെയിൽ ജനൈറ്റൽ ട്രാക്ടിൽ നടക്കുന്ന കുറച്ച് ചേഞ്ചസിനെ അല്ലെങ്കിൽ ആക്ടിവേഷനെ നമ്മൾ വിളിക്കുന്നതാണ് കപ്പാസിറ്റേഷൻ. ആൻഡ് യൂട്രസിന് അടുത്ത് എന്ത് പറ്റും? കീമോ അട്രാക്ഷൻ. എങ്ങനത്തെ കീമോ അട്രാക്ഷൻ? സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടുള്ള കീമോ അട്രാക്ഷൻ. ഇതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പൊ ഒരു ഡോഗിന്റെ സ്പേം എടുത്ത് കാറ്റിന്റെ ഓവത്തിലേക്ക് കൊടുക്കാൻ നോക്കിയാൽ നമുക്ക് പറ്റില്ല, അത് ഫെർട്ടിലൈസേഷൻ നടക്കില്ല. കുറച്ചും കൂടി പെർട്ടിക്കുലർ ആയിട്ട് എടുത്തോണ്ട് രണ്ട് ഡിഫറെന്റ് സ്പീഷീസിന്റെ ഓപ്പോസിറ്റ് ഗാമിറ്റ്സ് എടുത്ത് ഫെർട്ടിലൈസേഷൻ നോക്കിയാൽ പറ്റില്ല. കാരണം എന്താ, ഇതില് സ്പീഷീസ് സ്പെസിഫിക് കീമോ അട്രാക്ഷൻ എന്നൊരു പ്രോസസ്സും കൂടി ഇൻവോൾവ് ആണ്. ഇനി നമുക്കറിയാം എന്ത്, മെയിൽ സ്പേമിന്റെ ഹെഡില്, ഈ ഹെഡിന്റെ ഉള്ളിൽ ഒരു ക്യാപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ആക്രോസോം എന്ന് വിളിച്ചിരുന്നു. ഈ ആക്രോസോം എങ്ങനെ നമ്മുടെ ഊസൈറ്റിനെ ആക്ടിവേഷൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ്സ് ഊസൈറ്റ്. എന്തിനാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം മിയോസിസ് ടൂവിൽ ഓൾറെഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മിയോസിസ് ടൂവിന്റെ മെറ്റഫേസ് ടൂവില് അറസ്റ്റഡ് ആയിരിക്കുകയാണ് നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ്. അപ്പോ ഈ മെയിൽ നിന്നുള്ള ആക്രോസോമിൽ നിന്നുള്ള എൻസൈംസ് വന്നാതെ എന്ത് പറ്റുള്ളൂ? നമ്മുടെ മിയോസിസ് ടു കംപ്ലീറ്റ് ആവുള്ളൂ. ആൻഡ് മിയോസിസ് ടു കംപ്ലീറ്റ് ആയാലേ നമ്മുടെ ഓവം ഫൈനലി ഓവം ആവുള്ളൂ. ഇത്രയും നേരം സെക്കൻഡറി യൂസായിട്ടായിരുന്നു, പക്ഷെ ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് കഴിയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഓവം ഉണ്ടാവുന്നത്. ഇനി ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്രോസോമിൽ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു കുറച്ച് എൻസൈംസ് ഉണ്ട്, ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ നമ്മൾ കണ്ടിരുന്നു. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? സ്പേം ലൈസിൻ എന്ന് വിളിച്ചു. സ്പേം ലൈസിൻ എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. അതിനെ കുറച്ചും കൂടി വ്യക്തമായി പറയാനെങ്കിൽ എന്തൊക്കെ? ഹയലുറോണിഡേസ്, കൊറോണ പെനിട്രേറ്റിംഗ് എൻസൈം ആൻഡ് സോണാലൈസിൻ. ഇത് ആക്ച്വലി കോമൺ സെൻസ് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഓവം ഉണ്ട്, ഇത് ഈ സെൽസിനെ, ഈ സെല്ലാണ് നമുക്ക് എന്ത് സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റർ. നമുക്കറിയാം സ്പേം ഇവിടുന്ന് ഇങ്ങനെ വരികയാണ്. ഇനി
ഈ നടുക്കുള്ള സെക്കൻഡറി യൂസ് ആയിട്ട് വരെ എത്തണം. ഓവം ആയിട്ടില്ല, ഓവം ആവുന്നപ്പോഴ ട്യൂഷന് ശേഷമാണ്. ഇനി ഈ നടുക്കുള്ള സെക്കൻഡറി യൂസ് ആയിട്ടിന് വരെ എത്തണമെങ്കിൽ ഏതൊക്കെ ലെയേഴ്സ് ക്രോസ് ചെയ്യണം? ആദ്യം കൊറോണ റേഡിയേറ്റ് ക്രോസ് ചെയ്തു, ആൻഡ് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സോണ പെൻഡ്യൂസിഡ ക്രോസ് ചെയ്യണം, ആൻഡ് അതും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഓം റീച്ച് ചെയ്യും. സെക്കൻഡറി യൂസ് ആയിട്ട് മെംബ്രെയിൻ കൂടെ കടന്നു കഴിഞ്ഞാൽ ഓം റീച്ച് ചെയ്യും. പക്ഷെ നമുക്കറിയാം ഈ കൊറോണ റേഡിയേറ്ററിലെ സെൽസ് ക്ലോസ്ലി അഡറന്റ് ആണ് ടു ഈച്ച് അതർ, അവര് ഒട്ടി ഒട്ടി ഇരിക്കാണ് ടു ഈച്ച് അതർ. അപ്പോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, ഹൈലുറോണിക് ആസിഡ് വെച്ച് ഇവര് ഭയങ്കര ടൈറ്റ്ലി അഡറന്റ്, ടൈറ്റ്ലി അല്ലെങ്കിലും പുറത്തു നിന്നുള്ളൊരു ആളെ എന്റർ ചെയ്യിപ്പിക്കാൻ പറ്റാത്ത വിധം അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു രീതിയിലാണ്. അപ്പോ അത് ക്രോസ് ചെയ്യണമെങ്കിൽ ആ ഹൈലുറോണിക് ആസിഡ് ലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മുറിച്ച് കളയണമെങ്കിൽ അതിന് എന്ത് വേണം, ഹൈലുറോണിഡേസ് വേണം. ആൻഡ് ഈ കൊറോണ സെൽസിനെ പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ അടുത്ത് എന്ത് വേണം, കൊറോണ പെനിട്രേറ്റിംഗ് എൻസൈം വേണം. നെക്സ്റ്റ് ലെയർ ആയ സോണ പെല്യൂസിഡ അതിനെ കടക്കണമെങ്കിൽ എന്ത് വേണം, സോണ ലൈസിൻ വേണം. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആരാ, സ്പേം ലൈസിൻ എന്നാണ് ഇതിനെയൊക്കെ കളക്റ്റീവ്ലി വിളിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് ആക്രോസോം. അപ്പൊ ആക്രോസോമിന്, സ്പേം ഹെഡിലുള്ള ആക്രോസോമിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഈ ഒരു പ്രോസസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തൊക്കെ, ഒന്നാമത് ഇത്രയും ലെയേഴ്സിനെ ക്രോസ് ചെയ്ത് നമ്മുടെ സ്പേം സെക്കൻഡറി ഓസൈറ്റ് ഫൈനലി മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എൻസൈമിന്റെ സഹായത്തിൽ മിയോസിസ് ടു കംപ്ലീറ്റഡ് ആയിട്ട് ഫൈനലി എന്തുണ്ടാവുന്നു, നമ്മുടെ ഓവം ഫൈനലി നമ്മുടെ ആവശ്യം എന്താ, നമുക്ക് ഇവരുടെ ഫെർട്ടിലൈസേഷൻ നടന്ന് ഒരു നമ്മുടെ എംബ്രിയോ ഉണ്ടാവണം, സൈഗോട്ട് ഉണ്ടാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോ അതിന് ആദ്യം എന്ത് വേണം, സെക്കൻഡറി ഓസൈറ്റ് ഓവം ആവണം. ഓവം ആവണമെങ്കിൽ ആരും ആരും ഇല്ലാണ്ട് പറ്റില്ല, നമ്മുടെ സ്പേം ഇല്ലാണ്ട് പറ്റില്ല, കാരണം സ്പേമില് ആക്രോസോമിന്റെ ഫംഗ്ഷൻസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട്. ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നമുക്കറിയാം സെക്കൻഡറി മിയോട്ടിക് ഡിവിഷൻ അതും അൺഈക്വൽ ആണ്. ആൻഡ് അതിന്റെ എൻഡിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ സെക്കൻഡ് പോളാർ ബോഡി ഡീജനറേറ്റ് ചെയ്തു പോകും. ആൻഡ് നമ്മുടെ മെയിൻ ആരെയാ ഉണ്ടാക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ടത്, നമ്മുടെ ഹാപ്ലോയിഡ് ഓവം അല്ലെങ്കിൽ അതിന് ഊട്ടിഡ്ന്നും വിളിച്ചു. ഇനി ഇത്രയും കഴിഞ്ഞ് ഫൈനലി ഫ്യൂഷൻ നടന്നു കഴിഞ്ഞൊരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി. അപ്പൊ സ്പേമറ്റോജെനസിസിന് സ്പേം ഉണ്ടായി, ഓജെനസിസിന് ഓം ഉണ്ടായി, അല്ലെങ്കിൽ സെക്കൻഡറി യൂസ് ആയിട്ടുണ്ടായി, ഫൈനലി ഫെർട്ടിലൈസേഷൻ നടന്ന്, ഇപ്പൊ നമ്മുടെ അതിൽ എന്തുണ്ട്, ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ട്. ഇനി അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ഹൗ മെനി ക്രോമസോംസ് വിൽ ബി ദയർ ഇൻ സൈഗോട്ട്, എത്രയായിരിക്കും നമ്മുടെ സ്പീഷീസ് പ്രിസേർവ് ചെയ്ത് ഉണ്ടാവാൻ, എത്ര എണ്ണം വേണം, 46 വേണം, 46 ക്രോമസോമും വേണം. അപ്പോ ഇനി നമുക്ക് പഠിക്കേണ്ടത് സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷൻ കഴിഞ്ഞ് നമുക്ക് അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആണ്. ആൻഡ് അത് കഴിഞ്ഞാൽ നമ്മുടെ വേഗമായിട്ട് ഓർഗൻ ഡെവലപ്മെന്റ് ഏതൊക്കെ ലെയേഴ്സിൽ നടക്കും നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത്, പാർച്ചറേഷനും ലാക്ടേഷനും ഡിസ്കസ് ചെയ്ത് സമ്മറി കൂടെ കഴിഞ്ഞ് NCERT ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്താൽ ചാപ്റ്റർ വിൽ ബി എൻഡഡ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഓവോജെനസിസ്, സ്പെർമറ്റോജെനസിസ് ആൻഡ് ഫെർട്ടിലൈസേഷൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. Thank you.